അഞ്ച് വയസ്സുകാരി കുഞ്ഞ് ട്രെയിനിൽ ആദ്യമായി യാത്ര ചെയ്യുകയാണ്. കൗതുകത്തോടെ ജനലിൻ്റെ അരികിൽ നിന്ന് വെളിയിലേക്ക് അവൾ നോക്കി കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞിനോട് പപ്പ പറഞ്ഞു, മോനെ, ഈ ട്രെയിൻ പോകുന്നത് നദികൾ കടന്നും പുഴകൾ കടന്നും ഒക്കെയാണ് പോകുന്നത്. ആ സമയം മുതൽ ഈ കുഞ്ഞിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു ടെൻഷൻ, അയ്യോ ഈ നദികൾ കടന്നും പുഴകൾ കടന്നും ഈ ട്രെയിൻ യാത്ര ചെയ്യണമെങ്കിൽ വെള്ളത്തിൽ കൂടെ എങ്ങനെ ഈ ട്രെയിൻ പോകും? അവളിങ്ങനെ വളരെ കൗതുകത്തോട് നോക്കി നിന്നു. അതാ ഒരു പുഴയടുത്ത് വരുന്നു. ആ കുഞ്ഞു വളരെ ആകാംക്ഷയോട് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ആ പുഴയടുത്തപ്പോഴേക്കും ട്രെയിൻ വെള്ളത്തിൽ പോയില്ല, അതിൻ്റെ മുകളിലൂടെ ഒരു പാലം പണിതിരിക്കുന്നു. പിന്നെ നദി വന്നു, അവിടെയും പാലം പണിതിരിക്കുന്നു. പിന്നെ മലകൾ വന്നു, പക്ഷേ അവിടെ തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ ആ കുഞ്ഞ് പറയുക, എനിക്കിനി പേടിയൊന്നുമില്ല, കാരണം പുഴ വന്നാലും നദി വന്നാലും അതിൻ്റെ മുകളിൽ കൂടെ പാലം അവർ നേരത്തെ നിർമ്മിച്ചിട്ടുണ്ട്. ആ കൊച്ചു കുഞ്ഞിൻ്റെ വാക്കുകളായത് കേട്ടോ. പ്രിയപ്പെട്ടവരെ, പല വിഷയങ്ങൾക്കും മുൻപിൽ നമ്മൾ വളരെ ഉത്കണ്ഠാഭരിതരായി എന്തായി തീരുമെന്നുള്ള ചിന്തയിലൊക്കെ നമ്മൾ ടെൻഷൻ അടിക്കാറുണ്ട്. പക്ഷേ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി സകലതും ഒരുക്കിയിരിക്കുന്നു എന്നുള്ള ബോധ്യം ഇന്ന് രാവിലെ എത്ര പേരുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ട്? മോശക്കുഞ്ഞിനെ ഒരു ഞാങ്ങണപ്പെട്ടകത്തിൽ എടുത്തു കിടത്തി അത് നൈൽ നദിയുടെ ഒഴുക്കി വിടുമ്പോൾ അവർ നോക്കി നിൽക്കുക, ഈ കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ. പക്ഷേ യഹോവയായ ദൈവം ഇതൊക്കെ നേരത്തെ പ്രീപ്ലാൻ ചെയ്തിരുന്നു. ഫറവോന്റെ പുത്രി അത് കണ്ടു, അത് അവനെ എടുത്തുകൊണ്ടുപോയി കൊട്ടാരത്തിൽ വളർത്തി. ഒരുപക്ഷെ നമുക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള ചിന്തയാ, പക്ഷെ ദൈവം ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുക. നിന്റെ ജീവിതത്തിന്റെ മുൻപിൽ വന്നിരിക്കുന്ന ഈ പ്രതിസന്ധികൾക്ക് മുൻപിൽ എന്ത് ചെയ്യണം കർത്താവ് എന്ന് ചോദിക്കുമ്പോൾ സർവശക്തനായ ദൈവം നിങ്ങളോട് പറയുകയാണ്, ഭാരപ്പെടണ്ട, അതിൻ്റെ പരിഹാരത്തിനുള്ള സകല വഴികളും ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാം പ്രിയരെ. ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. വൻപിച്ച ലോകതീര കമ്പം തീരുവോളവും വൻപിച്ച ലോകതീര കമ്പം തീരുവോളവും മുൻപും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും മുൻപും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും യേശുവൻ സ്ഥാനം ആശയവനിലത്രേ യേശുവൻ നാടി സ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആശ്വാസത്തിൻ്റെ പൂർണത ഞങ്ങൾ കണ്ടെത്തുന്നത് അങ്ങിൽ മാത്രമാണ്. ലോകത്തിൽ ഞങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് ഞങ്ങളോട് അരുളിയ നാഥനെ, ഈ ലോകത്തിലെ ഈ ലോക ജീവിതത്തിലെ ഞങ്ങളുടെ പടകിലേക്ക് തിരമാലകൾ ഓളങ്ങൾ കയറുമ്പോൾ കർത്താവേ, അനുദിനം കർത്താവ് ഞങ്ങൾ താണുപോകാതെ ഞങ്ങളുടെ പടക് ഈ ലോക സാഗരത്തിൽ മുങ്ങിപ്പോകാതെ അവിടുന്ന് സൂക്ഷിക്കുന്നതോർത്ത് കരുതുന്നതോർത്ത് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളോട് സംസാരിച്ച അവിടുത്തെ ശബ്ദത്തിനായിട്ട് നന്ദി പറയുന്നു. ഈ ദിനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കേൾക്കണമേ പ്രിയ പിതാവേ. ആമേൻ.